राज्य विरुद्ध परामर्शवुमायि वीण्डुम केट्टी जलील एम एल ए इंत्योडे भागमायि कश्मीरिने आसाद कश्मीर एन्न विशेषिप्पिच्च अद्देहम पाक अधीन कश्मीर एन्न परंज इंत्योडे अभिमानत्ते चोद्यम चेय्युकयाण फेस्बुक पोस्टिलाण जलीलिन्टे विवाद परामर्शम कश्मीरिने इंत्योडे भागमाक्कियतिने अद्देहम पोस्टिल व्यक्तमाक्कुन्नु ഇന്ത്യയുടെ അഭിമാനമാണ് കാശ്മീർ. വർഷങ്ങളായി കാശ്മീരിനു വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പട്ടാളപ്പോര് നടക്കുന്നു. ഇന്ത്യയുടെ ഭാഗമായ കാശ്മീരിനെ കൂടെ ചേർക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ എപ്പോഴും സ്വീകരിച്ചിരുന്നത്. എന്നാൽ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ലെന്ന തരത്തിലുള്ള പരാമർശമാണ് മുൻ സിമി പ്രവർത്തകൻ കൂടിയായ കെടി ജലീൽ എംഎൽഎ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. പാകിസ്ഥാനോട് ചേർക്കപ്പെട്ട കാശ്മീരിന്റെ ഭാഗം ആസാദ് കാശ്മീർ എന്ന പേരിൽ അറിയപ്പെട്ടുവെന്ന് ജലീൽ പറയുന്നു. രാജ്യം അഭിമാനമായി കാണുന്ന കാശ്മീരിനെ സ്വതന്ത്ര കാശ്മീർ എന്ന് വിശേഷിപ്പിച്ച് രാജ്യവിരുദ്ധ പരാമർശമാണ് സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം ഇന്ത്യൻ അധീന കാശ്മീർ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ സൈന്യം കാശ്മീർ പിടിച്ചെടുക്കുകയായിരുന്നുവെന്ന് പറയാതെ പറയുകയാണ് ജലീൽ. പാകിസ്ഥാനാണ് കാശ്മീരിൽ കൂടുതൽ അവകാശം എന്ന് സ്ഥാപിക്കാനും FB പോസ്റ്റിൽ ജലീൽ ശ്രദ്ധിക്കുന്നു. സിയാഉൽ ഹഖ് പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്നപ്പോൾ ഏകീകൃത സൈന്യം കാശ്മീരിനുണ്ടായിരുന്നുവെന്നും ഈ സൈന്യം ആസാദ് കാശ്മീരിന്റെ പൊതുസൈന്യമായിരുന്നുവെന്നും പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ സൈന്യത്തിനാണ് കാശ്മീരിൽ കൂടുതൽ സ്വീകാര്യതയെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പോസ്റ്റിൽ. രണ്ടാം മോദി സർക്കാർ കാശ്മീരിനെ മൂന്നായി വിഭജിച്ചതിൻ്റെ അമർഷം ജനങ്ങളുടെ മുഖത്തുണ്ടെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ 370 വകുപ്പ് കൊണ്ടുവന്നപ്പോൾ അതുവഴി ജനങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും ജീവിത നിലവാരവുമൊന്നും ബോധപൂർവം പോസ്റ്റിൽ പറയുന്നുമില്ല. ജമ്മുകാശ്മീർ സന്ദർശനത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ. ജനം മലപ്പുറം.